സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി പുറത്തിറക്കിയ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ കരട് സ്കൂളുകളിൽ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കിയതോടെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു. ലിംഗസമത്വം, യുക്തിബോധം എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കെതിരെ രക്ഷിതാക്കളും പൊതുജനങ്ങളും പങ്കെടുക്കുന്ന ചർച്ചകളിൽ കടുത്ത എതിർപ്പാണ് രൂപപ്പെടുന്നത്. കേരളത്തിലെ മത സാമൂഹിക രംഗത്ത് ഇത്തരം ആശയങ്ങൾ വിപരീത പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് അഭിപ്രായം. ചട്ടക്കൂടിൽ ഏറ്റവും അധികം പ്രതിപാദിച്ച വാചകങ്ങളിലൊന്നാണ് ലിംഗതുല്യത. സ്ത്രീ സംരക്ഷണത്തിന് ലിംഗനീതിയാണ് നടപ്പാക്കേണ്ടതെന്നും ആൺപെൺ എന്നത് പ്രകൃതിപരമാണെന്നും ലിംഗസമത്വമെന്ന വാദത്തിലൂടെ ഇത് മറികടക്കാനാവില്ലെന്നും മത സാമൂഹിക സംഘടനകൾ വ്യക്തമാക്കുന്നതിനിടക്കാണ് ലിംഗസമത്വത്തെക്കുറിച്ച് ചട്ടക്കൂടിൽ ചർച്ച ചെയ്യുന്നത്. ലിംഗസമത്വമടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളിൽ വളർത്താൻ സ്കൂൾ വിദ്യാഭ്യാസ ഘട്ടത്തിലെ പരിമിതികൾ അഭിമുഖീകരിക്കണമെന്നും പാഠപുസ്തകങ്ങൾ, പഠനബോധന രീതികൾ, സ്കൂൾ ക്യാമ്പസ്, കളിക്കളം എന്നിവ ജെൻഡർ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും ചട്ടക്കൂടിലെ പേജ് 21-ലെ 28-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. 8, 18, 69 പേജുകളിൽ ലിംഗസമത്വത്തിന്റെ പ്രാധാന്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ലിംഗസമത്വം വെല്ലുവിളികൾ നേരിടുകയാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുക്തിചിന്ത, ലിംഗാവബോധം, ആരോഗ്യകരമായ ലിംഗാവബോധം എന്നീ വാക്കുകൾ ചട്ടക്കൂടിലെ പലയിടങ്ങളിലായി ആവർത്തിക്കുന്നു. കൂടുതലായും വിവിധ മതങ്ങളിൽപ്പെട്ടവർ തിങ്ങി താമസിക്കുന്ന സംസ്ഥാനത്ത് ഈ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നത് വ്യക്തമല്ല. സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ചും ചട്ടക്കൂടിൽ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. ഇത് മദ്രസാ സംവിധാനങ്ങളെയും മറ്റും അട്ടിമറിക്കപ്പെടുമെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. കൂടാതെ ലിംഗഭേദം എന്നത് പ്രകൃതി യാഥാർത്ഥ്യമാണെന്നതിന് പകരം സാമൂഹിക നിർമ്മിതിയാണെന്ന വാദമുയർത്തുകയും ഇതിന് സാമൂഹികപരമായി പരിഹാരമുണ്ടാക്കണമെന്ന വികലവാദമുയർത്തുകയുമാണ് പേജ് 80-ലെ പരാമർശങ്ങൾ. സർക്കാരിന്റെ ഒത്താശയോടെ കോഴിക്കോട് ബാലുശ്ശേരി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതി നടപ്പാക്കിയതിനെതിരെ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ചട്ടക്കൂടിലെ പരാമർശങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ സർക്കാരിന് എങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മൊത്തം 113 പേജുകളിൽ 26 അധ്യായങ്ങളിലായാണ് പൊതുചർച്ചയ്ക്കുള്ള കരട് തയ്യാറാക്കിയിരിക്കുന്നത്. സ്കൂളുകളിൽ പ്രത്യേകം വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളിൽ ഗ്രൂപ്പുകളാക്കി തിരിച്ച് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. തുടർന്ന് ചർച്ചയുടെ ആകെത്തുക സർക്കാരിലേക്ക് സമർപ്പിക്കണം. ചട്ടക്കൂട് സംബന്ധിച്ച് വിഷയാധിഷ്ഠിതമായി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനുള്ള അറിവ് ലഭിക്കാത്ത സാധാരണക്കാരായ രക്ഷിതാക്കളാണ് യോഗത്തിനെത്തുന്നത്. ഇത് ചർച്ച പ്രഹസനമാക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും അമർത്തുക. നന്ദി.